നമ്മുടെ രാജ്യം മുഴുവൻ ഇപ്പോൾ പലതരം സമരങ്ങളാണ്. പിന്നെ രാജ്യരക്ഷാ വകുപ്പിനെതിരായിട്ട് ഒരു സമരം നടക്കുന്നു. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ പിന്നെ പിണറായി വിജയൻ രാജിവെച്ചിട്ട് ഇനി വീടുകളിലേക്ക് മടങ്ങി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു സമരമുണ്ട്. അത് പോലീസുകാരുടെ ലാത്തി കൊണ്ട് ആസനത്തിൽ ടാറ്റു എഴുതിയിട്ടുണ്ട്. പിന്നെ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ഇഡി ചോദ്യം ചെയ്ത് ഞങ്ങളുടെ നേതാവിനെ ആകെ വശംവദനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇഡിക്കെതിരെ പിഴിഞ്ഞെടുക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലാണ്. അതുകൊണ്ട് അവിടെ ഇഡിക്കെതിരെ മുർദാബാദ് വിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ഇഡിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പട്ടുപത്തയാണ് വിരിച്ചു കൊടുക്കുന്നത്. ബാ പിണറായിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചൊക്കെ ആരോപിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക. കോടിക്കണക്കിന് ഡോളർ അല്ലെങ്കിൽ നോട്ട് പിന്നെ ദുബായിലേക്ക് കടത്തിയിരിക്കുന്നു. ഇതൊക്കെ ഇഡി എവിടെ പോയി? ഇഡിയെ വാ മകനെ വരൂ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. അവിടെയാണെങ്കിൽ ഇഡി എതിരായിട്ട് AICC ഓഫീസിൽ നിന്ന് രാവിലെ തന്നെ ഒരു ജാഥ തിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ എല്ലാവർക്കും നാരങ്ങ വെള്ളം കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു, നേരെ അവിടെ ചെല്ലുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് കേട്ടതില്ല, അവർ 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ട് അവരെ തടയുന്നു. രാഹുൽജി ഒറ്റയ്ക്ക് നടന്നു പോയി ഇഡിയിൽ കയറുന്നു. അദ്ദേഹം ചെന്നോടനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ട് പുള്ളി കൈയെടുത്ത് വീശുന്നു. ചെന്നോടനെ ഇഡിക്കാർ ചോദിക്കുന്നു, രാഹുൽജി നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചില്ലെന്ന് പറയണമെങ്കിൽ അന്നേരം ഇഡലിയൊക്കെ ഇഡലിയാണ് എന്താണെന്നറിയില്ല. രാഹുലിന്റെ ഭക്ഷണം അല്ലാതെ പുള്ളി ഇവിടെ വയനാട്ടിൽ വരുമ്പോ പുള്ളി ഇഡലിയും സാമ്പാറും കോണ്ടിനെന്റൽ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഉച്ചവരെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം രാഹുൽജി വിശക്കുന്നില്ലേ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് പിന്നെ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ രാത്രിയാകുമ്പോൾ അത്താഴവും കൂടെ കൊടുത്തിട്ടാണ് സത്യം പറഞ്ഞ ഇഡി അവരെ സമ്മതിക്കണം അല്ലെ? ഇത്രയും നല്ല ഹോസ്പിറ്റാലിറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു മാറ്റം, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി. എന്നിട്ട് പാവപ്പെട്ട ഇഡി ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, മഹാനായ രാഹുൽജി ഞങ്ങൾ രാവും പകലും അങ്ങേ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചോദ്യം ചെയ്ത് ഇങ്ങനെ അങ്ങേ ഒരുമാതിരി വട്ടം ചുറ്റുന്നു. അങ്ങ് സുസ്മേര വധനായി രാവിലെ വരുന്നത് പോലെ തന്നെ അവസാനത്തെ ചോദ്യത്തിനും അങ്ങ് ഇങ്ങനെ മറുപടി, ഇതെങ്ങനെ സാധിക്കുന്നു എൻ്റെ രാഹുൽജി എന്ന് ഈടിലെ പരമോന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോദിയെ കവച്ചുവിട്ടു യോഗ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ മനസ്സ് സുസ്ഥിരമായിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു സാധനമുണ്ട്, അതും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് ധ്യാനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഒരു നൂറ്റാണ്ട് എന്നെ ഇങ്ങനെ ഇരുന്ന് ചോദ്യം ചെയ്യാച്ചാൽ എൻ്റെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കും, എൻ്റെ മനസ്സ് പതറില്ല, നിങ്ങൾക്ക് എൻ്റെ മനസ്സിനെ പതറിക്കാനും ഒക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈടിക്കാരാകെ വശംവദരായിരിക്കുന്നു. കാരണം ഇത് ഇവിടെ വെച്ച് നിർത്തണോ? ഈ നമ്മുടെ ചില കള്ളന്മാരുണ്ടല്ലോ, നേരെ വിളിക്കുമ്പോഴത്തേക്ക് അവൻ ഇട്ടോടുമല്ലോ. ഇപ്പൊ അദ്ദേഹത്തെ നേരിടാൻ ഈടിക്കാരും ഇതുപോലെ ധ്യാനവും പിന്നെ യോഗയൊക്കെ ചെയ്യേണ്ട ഗതി അതെ വരും. പക്ഷെ വേറെണ്ട് പറയുന്നുണ്ട്, പക്ഷേ എത്ര ദിവസം നമ്മൾ നീട്ടിക്കൊണ്ട് പോകാനൊക്കെ ഏതൊരു കാര്യവും നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ശക്തി തീരുവില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇന്നലെ പറഞ്ഞു ഇനിയിപ്പോ അടുത്തൊന്നും ചോദ്യം ചെയ്യലില്ലെന്ന്. അവർക്ക് ചെല്ലാനും പറ്റില്ല, ഇപ്പൊ ഉടനെ ഒന്നും അവർക്ക് പോകാനൊക്കില്ല, അവർ അത്ര ആരോഗ്യ വളരെ മോശമാണ്. അപ്പം രാഹുൽജിയെ നിങ്ങൾക്ക് പറ്റിക്കാൻ നോക്കണ്ട എന്ന് എത്ര ചോദ്യം ചെയ്യാൻ ഇടിച്ചു പിഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് ഉത്തരം. അതെ, നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ എനിക്ക് പേടിയേ ഇല്ല. നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ വേണേ വെടിവെച്ചു വന്നു എന്നാലും എനിക്കൊരു പരാതി. അപ്പൊ അതാണ് സത്യം പറഞ്ഞാല് നമുക്ക് വേണ്ടത്. ഇന്ത്യയിലെ സംശയമുള്ളത് ഈ വയനാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, അവർ തെരഞ്ഞെടുത്തോടെ ഒരാളാണ് MP അങ്ങോട്ട് വരും, എത്ര കാലമായിക്കണമെന്ന് അന്വേഷിക്കത്തില്ല. അല്ല അതിപ്പോ അല്ലല്ല, അതിന് പകരം അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. അല്ല ഞാൻ ഉൾപ്പെടെ എത്ര MPമാര് തിരിച്ച് നിയമമണ്ഡലങ്ങളിൽ പോകുന്നുണ്ട്, എത്ര പേര് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മള് ഈ ഒരു രാഹുലിന്റെ മാത്രം നിങ്ങൾ കുറ്റം പറയരുത്. നമ്മുടെ ഈ കുറെ MPമാരുണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ളവര്, എത്ര പേരുണ്ട് അവിടെ അവിടെ പോകുന്നത്? വളരെ അപൂർവ ആളുകൾ മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഒരു ആപ്പീസ് സ്ഥാപിച്ച് പേരിന് വേണ്ടി ഒരു ആപ്പീസ് സ്ഥാപിക്കും, പിന്നെ ആ മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ബോർഡ് എഴുതി വയ്ക്കും, ആളുകൾ പെട്ടിയുടെ കൊണ്ടിരിക്കണം, ഒരു പെട്ടി വെച്ചിട്ട് അതിനകത്തിട്ടേക്കണം, ഇതല്ലേ ഉള്ളൂ. അല്ലെ വേറെ ഇതാരെ ഉദ്ദേശം, ഞങ്ങളുടെ നാട്ടിൽ ഒരു MP ഉണ്ട്, അദ്ദേഹത്തെ കുറിച്ചാണ്? അതാരുടെ പേര്? കൊടിക്കുന്നിൽ സുരേഷ്. അത് കൊടിക്കുന്നിൽ സുരേഷ് എല്ലാത്തിനും അതീതരാണ്. അദ്ദേഹം KC വേണുഗോപാലിനെ പോലും മറികടക്കുന്നുള്ള പിന്നെ സോഷ്യൽ വർക്കും മറ്റും കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം ആളുകളെ സേവിക്കാൻ വേണ്ടി ജനിച്ചതും വളർന്നതും ഇപ്പോ
ആയതും മന്ത്രിമാരൊക്കെ ആയതും ഇതൊക്കെ ഉണ്ടല്ലോ. ഡൽഹിയിലെ കോമാളിതരങ്ങൾ നമ്മുടെ ഇടയിലെ പത്രക്കാർ പറയാറുണ്ട് ഇദ്ദേഹം മന്ത്രിയായപ്പോൾ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ജനസേവനം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏക മുദ്രാവാക്യം. ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും ചാടി ഒഴിക്കുമെന്ന് പറയണം. സിറ്റി രാജ എന്തോ പുള്ളിയുടെ പേര് ഏതാണ്ട് പേര് പറയാറുണ്ട് സിറ്റി മണി. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല, ഞാൻ ഇതുവരെ ഇത്രയും ഒരു നല്ല എം പി ആണ് നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾ പ്രതിദാനം ചെയ്തു നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു ശശി തരൂരോ അല്ലെങ്കിൽ ഒരു പ്രേമചന്ദ്രനോ അങ്ങനെ നോക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ എം പി എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങളുടെ ലോക്സഭാ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലിച്ചിരി കൊടി കുന്നിൽ. അപ്പൊ എന്താ വേണ്ടത് അത് പറയൂ. കൊടികുന്നിൽ എന്താ പിന്നെ കെ സി വേണുഗോപാലിൽ നിന്ന് അംശവടിയും കയ്യിലെടുത്തിട്ട് വേണ്ട. ആ ഇ ഡി ചോദ്യം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും കൂടെ ഒന്ന് ചോദ്യം ചെയ്താൽ പലതും ചിലപ്പോൾ വെളി വന്നേ. അത് ശരി, അതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടികുന്നിൽ സുരേഷിന്റെ തന്നെ പറയാം. സുരേഷെ ഒന്ന് പോയി ഇ ഡി ഒന്ന് കാണണം, അവരന്വേഷിക്കുന്നു. അതിന്റെ അയലോകത്തെ കാണാൻ പോവോ? ചിലപ്പോ അവരെ കാണാൻ പിടിച്ചകത്തിട്ട് ചോദ്യം ചെയ്താലോ? അതെ, പക്ഷേ അതെ അതെ, അതിനേക്കാളും വേഗത്തിൽ കൊടുക്കും. പിന്നെ എം എൽ എ കോൺഫറൻസിൽ പിന്നെ നടന്ന പൂര അടിയും വീടും കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പ്, ഇയാൾ ആദ്യത്തെ ഇലക്ഷന് തൊട്ട് മുമ്പ് അവിടെ എം എൽ എ കോൺഫറൻസിൽ അടി നടന്നു. ഓടിയ ഓട്ടം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം അത്ര നല്ല ധൈര്യശാലിയാണ്, അത് പറയാതിരിക്കാനാവില്ല. എന്തായാലും ശരി. അപ്പൊ പിന്നെ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമരമുഖത്ത് കെ സി വേണുഗോപാലിനെ മാറ്റി നിർത്തി കൊടിക്കുന്നിൽ സുരേഷിന് നേതൃത്വം കൊടുത്താൽ ഇ ഡി പേടിക്കും എന്നാണ്. ആ ഒരു ഇ ഡി പേടിക്കുകയും ചെയ്യും, കുറച്ചുകൂടെ സമരത്തിന് വീര്യം ഉണ്ടാവും, ഉണർവ് ഉണ്ടാവും. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. കാരണം അറിയോ, ഈ പാഴായി പോകുന്ന മനുഷ്യ പ്രയത്നം ഇതുപോലെ നല്ല നല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പിന്നെ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് തീരുമാനത്തിലാണ് രാഹുൽ കാര്യത്തിൽ സമരം ചെയ്തു തന്നെ. അതെ, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയവരൊക്കെ തിരിച്ചു വന്നു. ഇല്ല, അതല്ല, അതുകൊണ്ടാണ് ഇവിടുത്തെ ചിന്തൻ ശിബിരം മാറ്റി വെച്ചല്ലോ. അത് കാരണം ഇവിടെ നേതാക്കന്മാരില്ല. ഇവിടെ ഇപ്പൊ പട്ടി ഇറങ്ങിയ പോലും കെ പി സി ഓഫീസിൽ അടിച്ചോടിക്കാൻ ആളില്ല, എല്ലാരും അങ്ങ് പോയല്ലോ. അന്തോണിച്ചുണ്ട്, അന്തോണിച്ചനുണ്ടോ? അറക്കൽ അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി, അവിടെ ഒരു കൊച്ചു മുറിയില് പുസ്തകം വായിച്ചു. അവിടെ ഒരു മുറിയിൽ ഇരിപ്പുണ്ട്, ഒരു എ കെ ആന്റണി എന്നൊരു ബോർഡ് തൂക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം രാവിലെ ഓട്ടോറിക്ഷയിൽ വരുന്നു, അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ സമയമാകുമ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം പട്ടിയല്ല, ഇനി അവിടെ പിന്നെ പുതിയ ഇറങ്ങിയെന്ന് പറഞ്ഞു പെരുമ്പാമ്പ് ഇറങ്ങിയാലും അദ്ദേഹം ആരംഭമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടുതലുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്രമ ജീവിതത്തിലാണ് കേരളത്തിൽ തിരിച്ചെത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കപട. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം, വിശ്രമ കേന്ദ്രമാണോ കെ പി സി സി ആസ്ഥാനം? അല്ല, അങ്ങനെ പറയാനൊക്കില്ല. കാരണം എന്താ പറയുക, വിശ്രമ ജീവിതം എന്നാ പറഞ്ഞത്. അല്ല, വിശ്രമിക്കാൻ വരുന്നവരാണ് വീട്ടിലല്ലേ വിശ്രമിക്കേണ്ടത്? അദ്ദേഹത്തിന് കെ പി സി സി ഓഫീസിൽ എന്തിനാ പോയിരുന്ന? വീട്ടിലും ആകാം, അങ്ങനെ വർക്ക് ചെയ്ത സ്ഥലത്തുമാകാം, അദ്ദേഹം ഒന്നും കാണാത്. നമ്മുടെ ഒരു മൂന്ന് പ്രതിമകളും ഉണ്ടല്ലോ, കാണരുത്, കേൾക്കരുത്, പറയരുത് എന്ന് പറയുന്നവർ അദ്ദേഹം ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ല. അതാണ് അദ്ദേഹം വിശ്രമ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ അരുമ ശിക്ഷ്യനാണ് കൊടുക്കുന്ന സുരേഷ്. അതെ, അതെ, അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് അന്ന് പിന്നെ മത്സരിക്കാൻ സൗകര്യം കിട്ടിയത്, സീറ്റ് കിട്ടിയത്. സുരേഷ് പോലും അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്. അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് കേന്ദ്രമന്ത്രിയാക്കിയത്. അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് പിന്നെ ലോക്സഭയില് പാർട്ടിയുടെ വിപ്പ്. പിന്നെ അത് മാത്രമല്ല, മന്ത്രിസ്ഥാനം പോലും കിട്ടിയത് എ കെ ആന്റണിയുടെ ശുപാർശ കൊണ്ടാണ്. പക്ഷെ അത് മറന്നിട്ടില്ല കേട്ടോ. കാരണം ഒരിക്കൽ പിന്നെ സുരേഷ് തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എന്റെ ഗ്രൂപ്പ് എ ആണ്, അതിൽ നിന്ന് ആർക്കും എന്നെ മാറ്റാനോ. എ ഗ്രൂപ്പ് ആന്റണിയുടെ അല്ല, എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ. അല്ല, ഞാൻ പറഞ്ഞത് അയാൾ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞ മുഴുവൻ കേൾക്കും. ഇത് കേൾക്കുമ്പോ അറിയാം, എന്തായിരുന്നാലും എ ഗ്രൂപ്പിലെ ഒരു വേറൊരു വിഭാഗമാണല്ലോ, ഗ്രൂപ്പ് എ ആണല്ലോ. ഐ നിങ്ങൾ ആന്റണി ഐ എന്ന് പറയില്ലല്ലോ. അയാൾ പറഞ്ഞ എന്താണ്? അല്ല, സുരേഷ് ബാബു സുരേഷ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കൂ. അയാൾ പറഞ്ഞു, ഞാൻ അടി ഉറച്ച എ ആണ്, നിങ്ങൾക്കറിയോ എന്റെ രക്തം പോലും എ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഒരു ചിരി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യും. ഗ്രൂപ്പിന്റെ ലീഡർ സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അയാള് മനോരമ ചാനലിൽ നടത്തിയ ഒരു നേരെ ജൂവ എന്നും പറഞ്ഞൊരു പ്രോഗ്രാമിനകത്ത് ജോണി ലൂക്കോസ് ചോദിച്ചപ്പോൾ അയാള് വളരെ നിശ്ചിതമായി ഉമ്മൻചാണ്ടിയെ വിമർശിച്ച ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അയാൾ എ ഗ്രൂപ്പുകാരനാണോ? അല്ലെ, ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ പോലും ആന്റണിയുടെ ആളാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഞങ്ങൾ സംഭവിക്കും. ആന്റണി ഐ ഗ്രൂപ്പ് നിങ്ങൾ പറയൂ. അതില്ല, ആന്റണി എ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുമോ?
മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കെ പി സി സി സംഘടിപ്പിച്ച ആരുടെയോ ഒരു അനുസ്മരണ യോഗങ്ങൾ നടക്കുന്നു അവിടെ അവർ എല്ലാവരും കൂടെ ഇരിക്കുന്നു അപ്പോൾ ഒരു ആൾ ഒരു ശുപാർശയായിട്ട് പുള്ളിയുടെ കയ്യിൽ തുണ്ട് കൊണ്ട് കൊടുത്തു അപ്പം പുള്ളി ഉടനെ അത് വായിച്ചു നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ഓ സിയുടെ കൊടുക്കാൻ എന്നാണ് ഉമ്മൻചാണ്ടിയുടെ പുള്ളി മുഖ്യമന്ത്രിയാ ആരാ എ കെ ആന്റണി മുഖ്യമന്ത്രിയാ പുള്ളി പറഞ്ഞു ഇതങ്ങ് ഓ സിയുടെ കൊടുക്കാൻ അല്ല അതിപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ രീതിയാണ് കാരണം അദ്ദേഹം നേരിട്ട് ഒരു ശുപാർശ എടുക്കുകയില്ല എത്രയോ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്താ അദ്ദേഹത്തെ പോലെ ആവാത്തത് ഈ പറയുന്ന കൊടുക്കുന്ന സുരേഷ് തന്നെ ഇത് ജി രവികുമാർ ഞങ്ങളുടെ നാട്ടുകാരനാ എന്റെ കൂടെ പഠി എന്റെ ബാച്ചിൽ പഠിച്ച ആളുമൊക്കെയാ ഈ രതികുമാർ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ പറഞ്ഞു കെ പി സി സി സെക്രട്ടറി ആയിരുന്നു വിട്ടുപോയപ്പോൾ പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷിന് എതിരായിട്ട് ഞാൻ പറയാൻ തുടങ്ങിയാൽ എന്റെ പുസ്തകം തുറന്നാൽ ഇവിടെ പലതും സംഭവിക്കും ഇ ഡി വന്ന് ക്യൂ നിൽക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ വീടിന്റെ മുമ്പിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് ജി രതികുമാർ പക്ഷേ ജി രതികുമാർ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന ജി രതികുമാർ രതികുമാറിന്റെ ഒരു അസൂയയുടെയും കുശുമ്പിന്റെയും അംശമുണ്ട് രാഷ്ട്രീയത്തിൽ വന്ന് എത്രയും ഒരു കോടീശ്വരൻ പറയാം അതുപോലെ ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് വന്ന് ഒരു കൊടിക്കുന്നിൽ സുരേഷ് ഒരു ശതകോടീശ്വരനായ ഇയാൾക്ക് എന്താ ഇയാളെ രതികുമാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളല്ലേ നായരോ അങ്ങനെ ആ നായമാർക്ക് പണ്ടേ തന്നെ ഈ അടക്കാരോട് ഒരു ഒരു പുച്ഛവും ഇതുണ്ട് ഇപ്പോ കോൺഗ്രസിലെ പുതിയ ഇതായിട്ട് വന്നിട്ടുള്ള നേതാക്കന്മാരിൽ ഒരു ശതകോടീശ്വരനാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് പരമ്പരാഗതമായിട്ട് അല്ല ജിഷയുടെ അമ്മ പറഞ്ഞല്ലേ ബ്രൂട്ടീഷിന്റെ അടുത്തൊന്നും പോകത്തില്ല പരമ്പരാഗതമായി ഞങ്ങളുടെ അച്ഛനപ്പന്മാർക്കൊക്കെ സൗന്ദര്യം ഉണ്ടായിരുന്നു അതില് രതികുമാർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എത്രയോ നേതാക്കന്മാരുണ്ട് അവരുടെ കാര്യം എന്താ പറയുന്നത് അപ്പൊ പാവപ്പെട്ട ഒരു പിന്നെ കൊടിക്കുന്നിന്റെ തലയിൽ മതം കയറാം അല്ലേ പാവപ്പെട്ട കോടീശ്വരൻ പാവപ്പെട്ട ഒരു കോടീശ്വരനായ പിന്നെ ഒരു 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 സുരേഷിന്റെ വെറുതെ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇഡിക്കെതിരെയുള്ള സമരം കേരളത്തിലും കേന്ദ്രത്തിലും ശക്തമാക്കും അതല്ലേ അതെ ശക്തമാക്കും പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ആ ഇഡിക്കെതിരെയുള്ള പിന്നെ സമരമല്ല ഇഡിക്ക് അനുകൂലമായിട്ടുള്ള സമരമാണ് ശക്തമാക്കുന്നത് അതൊന്ന് തിരുത്തണം അതാണ് ഈ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ ഉഭയജീവി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തന്ത്രം അതാണ് കോൺഗ്രസ് ഇതൊക്കെയാണ് അടവ് നയം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയോ ഇതാണ് ഞങ്ങളുടെ അടവ് നയം.